ഒരു ദിവസം നീണ്ട മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ വന്ന തീരുമാനം. ജോസ് കെ മാണി യു ഡി എഫിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. പാലായിൽ നടന്ന കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. പാർട്ടി ഒറ്റക്കെട്ടായാണ് ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതെന്ന് പി ജെ ജോസഫ് അറിയിച്ചു. ലോക്സഭയിൽ ഇനി 11 മാസം കൂടി കാലാവധി നിലനിൽക്കുമ്പോഴാണ് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് പോകുന്നത്. കെ എം മാണിക്ക് രാജ്യസഭയിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതോടെ തന്നെ ജോസ് കെ മാണി എന്ന പേരിലേക്ക് ചുരുങ്ങിയിരുന്നു. ഇതിനിടയിൽ മാണി വിഭാഗത്തിലെ ചിലരുടെ പേരുകൾ കെ എം മാണി മുന്നോട്ട് വെച്ചുവെങ്കിലും പി ജെ ജോസഫ് എതിർത്തു. ഒരു ദിവസത്തെ മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷം രാത്രി 11 മണിക്ക് പി ജെ ജോസഫ് ജോസ് കെ മാണിയുടെ പേര് പ്രഖ്യാപിച്ചു. ജോസ് കെ മാണിയാണ് ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥി. അല്ല, ഇപ്പം അതിന് ഒരു ഒരു ഉയർന്ന നിലവിലുള്ള ഒരു സ്ഥാനാർത്ഥി വേണം എന്ന് പാർട്ടി ചിന്തിച്ചു. ഏകകണ്ഠമായി തീരുമാനം. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി താൽക്കാലികമെന്ന് കെ എം മാണിയുടെ വിശദീകരണം. എല്ലാ പാർട്ടികളും ഭിന്നാഭിപ്രായങ്ങൾ, ജനാധിപത്യത്തിന് മൗലികമായ ഫീച്ചറാണ് ഭിന്നാഭിപ്രായം. ഒരു വർഷത്തിൽ താഴെ മാത്രം കാലാവധി ഉള്ളതിനാൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരില്ല. കെ എം മാണി രാജ്യസഭാ സ്ഥാനാർത്ഥിയായാൽ പാലായിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് ജയിക്കാനാകുമോ എന്ന ആശങ്കയും തീരുമാനം ജോസ് കെ മാണിയിലേക്ക് എത്തുവാനുള്ള പ്രധാന ഘടകമായി. സമ്മർദ്ദം ചെലുത്തി നേടിയ രാജ്യസഭാ സീറ്റിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ ഒരു തർക്കമുണ്ടാകാതിരിക്കാനാണ് ജോസ് കെ മാണി ഒടുവിൽ സ്ഥാനാർത്ഥിയാകാൻ സമ്മതിച്ചത്. പാലായിലെ മാണിയുടെ വസതിയിൽ നിന്നും പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.